നമസ്കാരം. ഞാൻ രാവിലെ തന്നെ സേലത്താണ് ഉള്ളത്. സേലത്തു നിന്ന് ഞാൻ പൂ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പൂ മാർക്കറ്റ് കണ്ടു കളയാം നമുക്ക്. സേലം മാർക്കറ്റും അതിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. അപ്പോൾ നമുക്ക് പൂ മാർക്കറ്റ് കാണാം. നല്ല സ്മെല്ലാണ് കേട്ടോ, അതിൻ്റെ അത് കയറുമ്പോൾ തന്നെ അടിപൊളി. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കടകൾ നിറച്ചും ഉണ്ട്. അവിടെയൊക്കെ ഈ പൂവും വിക്കലും കെട്ടലും അങ്ങനെയുള്ള ഹോൾസെയിലും റീറ്റെയിലൊക്കെ സംഭവങ്ങളാണ്. റോസ് ഉണ്ട്, റോസ് ഈസാണ്. ഞാൻ രാവിലെ തന്നെ ഒരു 7:30 ആയിട്ടുള്ളൂ. എന്നാലത്തേക്കും ഏകദേശം ആൾക്കാരൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ വിറ്റ് പോയി ആൾക്കാർ. ഞാൻ കുറച്ച് ഈ സമയമൊക്കെ ആകുമ്പോഴായിരിക്കും തിരക്കുണ്ടാവുകയെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ വെച്ചപ്പോഴേ ഇതെല്ലാം തീർന്നു. നല്ലൊരു പൂ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയല്ലേ. എടുക്കത്തെ ഓക്കെ, താങ്ക് യു. അത് പൂ മണത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു നല്ല റോസ് അടിച്ച പനീർ എന്നൊന്ന് പറയാതെ അത് കിട്ടി. അടിപൊളി, രാവിലെ തന്നെ ഒരു പൂ കിട്ടി. ഇനിയൊരു പൂക്കാലം ഉണ്ടാക്കണം. അടിപൊളി, അല്ല കുറവാന്ന് തോന്നുന്നു, ആൾക്കാരും തിരക്കൊക്കെ കുറവാന്ന് തോന്നുന്നു. ആ സംഭവം ഒന്ന് തിരക്ക് കുറവാട്ടെ. പൂ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടകളൊക്കെ തന്നെ കൂടുതലും അടിപൊളി നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഞാൻ മണത്ത് നോക്കാൻ വേണ്ടി എടുത്ത. അന്നേരം അയാൾ പറഞ്ഞു മണത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇത് കുമ്പങ്ങ സംഭവം, ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. ആ ഇങ്ങനെ വീടിന് മുന്നിലൊക്കെ കെട്ടിത്തൂക്കുന്ന പരിപാടിയുണ്ട്, അതിനു വേണ്ടി ഒരേ ഷേപ്പുള്ള കുമ്പളങ്ങ കേട്ടോ. എല്ലാം ഇവിടെ ഉള്ളതെല്ലാം ഒരേ ഷേപ്പുള്ള. നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ 200-300 രൂപ ഒക്കെ വിലയാണ്. ഇത് എന്നാ ഇത് സേത്ത് കെട്ടത്തേക്കാ? പൂക്ക് സേത്ത് വെച്ച് ആ
പല കളറുള്ള റോസ്. ഇവിടെയും പല കളറുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് കെട്ടിച്ച് ബൊക്ക പോലെ വെച്ചിരിക്കുന്നുണ്ട്. ഇനി ആ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, അതെന്താ നോക്കാം, അവിടെ എന്താ നോക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഹോൾസെയില് പൂക്കച്ചവടക്കാരാ കേട്ടോ, ഫുള്ള് ഈ സമയമായപ്പോഴേക്കും എല്ലാവരും തീർന്നു. ഈ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞല്ലോ. ആ ഇവിടെ വേറൊരു കടയുണ്ട് നോക്കാം, പൂ കെട്ടുന്നുണ്ട് കണ്ടല്ലേ. പൂ കെട്ടിട്ടിരിക്കുന്നത് ഇത് പൂവിൻ്റെ ഉള്ളിലൊക്കെ വെക്കേണ്ട സാധനങ്ങളാ, അതായത് എല്ലാം ഡെക്കറേഷൻസ്. വീഡിയോ കണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ വിശേഷം. ആ ഇതാ വീഡിയോ എടുത്തിട്ട് ഇത് ചുമ്മാ യൂട്യൂബിൽ പോടുന്ന ക്യാമറ. അപ്പോൾ ഇതാണ് പൂ മാർക്കറ്റിലെ സ്ഥിതികൾ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്കിനി അടുത്ത വേറെ സ്ഥലത്തോട്ട് പോവാം. അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലം അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇത് കെട്ടാൻ തന്നെ വാഴയുടെ ഇത് തണ്ട് തന്നെ വരുന്നുണ്ട് കണ്ടില്ലേ, ഭയങ്കര. ഇത് തന്നെ ഒരു കച്ചവടമായിട്ടിരിക്കുന്നുണ്ട്, ഭയങ്കര സെറ്റപ്പ് എടുത്ത വെച്ചേ. ആ വീഡിയോ വീഡിയോ എടുക്കുന്നത് സംഭവർക്കൊക്കെ പേടിയാണ്, സംഭവം എന്തിനാണെന്ന് അറിയിപ്പില്ലാത്തതിൻ്റെ പ്രശ്നം. ടീക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് കുട്ടികൾ ഇവിടെ ഇവിടെ
എന്താ വിശേഷം? യൂട്യൂബിൽ പോടതെ ഇവിടെ ഉണ്ട് ലാസ്റ്റ് കട, അതാ ഫസ്റ്റ് കട, എങ്ങനെ വേണമെങ്കിലും പറയാതാ. അപ്പോൾ ഇവിടുത്തെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയല്ലേ. ഇതും പൂവ് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റൊക്കെ കണ്ട് ഇറങ്ങാണ് ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് വളർത്തുക. ഇനി ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം ഇതിൻ്റെ പുറത്ത്.